ഞങ്ങളുടെ പാരമ്പര്യം എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും ഇടതുപക്ഷത്തിന് കൈയഴിഞ്ഞ് സഹായിച്ചും നിന്നവരാണ്. ഇന്ന് വെറുപ്പാണ്, അറപ്പാണ് അവരെനിക്ക്. ഞങ്ങളെ കുടുംബത്തോടെ മറന്നുപോയി, ഞങ്ങൾ പിന്തുണയ്ക്കില്ല ഇനി. നമസ്കാരം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അന്തകനായി തീരും പിണറായി വിജയൻ എന്ന് ഞാൻ 2005 ഫെബ്രുവരി മാസത്തെ ക്രൈമിൽ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് കാരണം ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിലെ മുഖ്യ വില്ലനാണെന്നും പ്രതിയാണെന്നും കാണിച്ചുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിദേശ ബന്ധങ്ങളും വിദേശത്തെ പണ ഇടപാടുകളും സിംഗപ്പൂർ യാത്രയും എല്ലാം അടക്കമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ വലക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് 16 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഈ അടുത്ത കാലത്ത് പാരിക്കൊടി വിജയൻ എന്ന് പറയുന്ന ജോത്സ്യൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ മന്ത്രിസഭ ആടി ഉലയും മാർച്ച് മാസമാകുമ്പോഴത്തേക്ക്, മാർച്ച് 31 കഴിയുമ്പോഴേക്ക് അത് ആടി ഉലയും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ തമാശയായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം പിണറായി വിജയൻ്റെ ബന്ധങ്ങൾ, പിണറായി വിജയൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റുമായുള്ള ഇടപെടലുകൾ, അവർ തമ്മിലുള്ള ധാരണ, കോൺഗ്രസ് മുക്ത ഭാരതമാക്കാൻ അമിത്ഷായുടെയും അതേപോലെ നരേന്ദ്രമോദിയുടെയും അനുഗ്രഹാശംസകൾ തുടങ്ങി ബി ജെ പിയുടെ സഹായത്തോടെ ഇവിടെ ഭരിച്ചുകൂട്ടുന്ന പിണറായി വിജയൻ അവസാനം തനിക്ക് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയുടെ അന്ത്യം കുറിക്കുന്ന ഒരു സംഭവമാണ് കേരളയിൽ പദ്ധതി. കേരളത്തിലെ പാവപ്പെട്ട ആളുകളുടെ നെഞ്ചത്തിലൂടെ, അവരുടെ കിടപ്പാടങ്ങളിലൂടെ, അവരുടെ കിടപ്പറകളിലൂടെ, അവരുടെ അടുക്കളയിലൂടെ, ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയിലൂടെ ഒരു ദിവസം കയറി വന്ന് പോലീസും ഉദ്യോഗസ്ഥരും കയറി വന്ന് കുറ്റി നാട്ടുമ്പോൾ അതവരുടെ നെഞ്ചത്താണ് നാട്ടുന്നത് എന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞില്ല. കാരണം തനിൻ്റെ ഭരണം കയ്യിലുണ്ട്, ഭൂരിപക്ഷം കയ്യിലുണ്ട്, പോലീസ് കയ്യിലുണ്ട്, അധികാരത്തിൽ എന്ത് ഹുങ്കും കാണിക്കാം, ആ ഹുങ്കിൽ പറഞ്ഞതനുസരിച്ചോളം, ഇല്ലെങ്കിൽ അവരെ നാല് കാലും പിടിച്ച് പൊക്കി കൊണ്ടുപോകും, സ്ത്രീകളാണ് ശരി പുരുഷന്മാരെ കൊണ്ട് കാല് പിടിച്ച് വലിച്ചു കൊണ്ടുപോകും എന്നുള്ള അഹങ്കാരം, അത് കത്തിപ്പടർന്നത് നമ്മൾ കണ്ടതാണ്. മാടപ്പള്ളിയിലെ ഒരു പാവപ്പെട്ട സ്ത്രീയെ അതിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ മകൾ പൊട്ടിക്കരഞ്ഞിറങ്ങുന്ന നമ്മൾ കേട്ടതാണ്. ആ കുട്ടിയുടെ കരച്ചിൽ കേരളക്കര ഒന്നിച്ചു ഉണരുകയാണ് ഉണ്ടായത്. പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തെ ഭീകരവാഴ്ചക്കെതിരെ ഇത്തരത്തിൽ സ്വന്തം കടപ്പാടം കയ്യേറുന്ന ആ ഭീകരന്മാർക്കെതിരെയുള്ള ജനവികാരമാണ് ഉയർന്നത്. ജോത്സ്യൻ പറഞ്ഞു, പാരിക്കൊടി വിജയൻ പറഞ്ഞു, മാർച്ച് 31 ഈ മന്ത്രിസഭ ആടിയുലയും എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. ജനങ്ങൾ ഒറ്റക്കെട്ടായിരിക്കുന്നു, ഒറ്റക്കെട്ടായി പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു. പിണറായി വിജയന് മാത്രം അത് മനസ്സിലായില്ല. കാരണം കേരളയിൽ കൊണ്ടുവന്നാൽ 40,000 കോടിയോളം രൂപ അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടും എന്നുള്ള അഹങ്കാരവും മാർത്തിയും അതേപോലെയുള്ള ചിന്തകളാണ് അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത്. അദ്ദേഹം 10 വണ്ടി പോലീസ് മുന്നിലും 10 വണ്ടി പോലീസ് പിന്നിലും അദ്ദേഹം ഒരു ഏകാധിപതിയെപ്പോലെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതോടൊപ്പം ജനങ്ങളെല്ലാം വഴിമാറി കൊടുക്കണം, മുമ്പ് മഹാരാജാക്കന്മാർ വരുമ്പോൾ അവിടെ നിന്ന് വഴിമാറി കൊടുക്കണം എന്നുള്ള മുമ്പൊരു തിട്ടൂരമൊക്കെ ഉണ്ട്. അതുപോലെ കേരളക്കരയിൽ തൊഴിലാളി നേതാവായ, തൊഴിലാളികളെ പാർട്ടിയുടെ നേതാവായ, പട്ടിണിപ്പാവങ്ങളുടെ നേതാവായ പിണറായി വിജയൻ പോകുന്നത് പേടിച്ചരണ്ട് ജനങ്ങളെ പേടിച്ചിട്ടാണ്. 10 വണ്ടി മുന്നിലും 10 വണ്ടി പിന്നിലുമായി പോലീസ് സന്നാഹത്തോടെ പോകുന്നു. സ്വന്തം വീടിനെ, അതായത് ക്ലിഫ് ഹൗസിൻ്റെ മതിലുകൾ ഉയർത്തിക്കെട്ടിയിരിക്കുന്നു, അവിടെ ഗേറ്റുകൾ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ പുതിയ സംരക്ഷണ സേനയെ ഏൽപ്പിച്ചിരിക്കുന്നു, CCTV ക്യാമറ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ അനക്കം ഉണ്ടാവും എന്നുള്ള പഠിക്കാൻ വേണ്ടി. ഈ രൂപത്തിൽ പേടിച്ചരണ്ട് കഴിയുന്നതിന് കാരണം ജനങ്ങൾക്കെതിരെ അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള വിക്രയകളാണ്, തട്ടിപ്പുകളാണ്, കൊള്ളയാണ്, കൊലപാതകങ്ങളാണ്, മാഫിയാ പ്രവർത്തനങ്ങളാണ്. ജനങ്ങളെ ഒന്നടക്കം നശിപ്പിക്കാനുള്ള പരിപാടികളാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് കേരളയിൽ കൊണ്ടുവരുന്നത് പിണറായി വിജയന് വേണ്ടി മാത്രമല്ല, യൂസഫ് അലിയുടെ ബിസിനസ്സിന് വേണ്ടി കൂടിയാണ്. കാരണം യൂസഫ് അലിയും പിണറായി വിജയനുമുള്ള ബന്ധം, യൂസഫ് അലി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇടയിൽ പോലും ഞാൻ പിന്നിലുണ്ടാകും, എന്താണ് ലുലു ഗ്രൂപ്പിലെല്ലാം പിണറായി വിജയനാണ് പണം നിക്ഷേപിക്കുന്നത് എന്നുള്ള രേഖകളാണ് ക്രൈമിന് കിട്ടിയിരുന്നത്. അതാണ് പോലീസ് കടത്തിക്കൊണ്ടുപോയത്. എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനങ്ങളാണ് പുറത്തുവിടുന്ന ഒരു വീഡിയോ മറ്റൊരു ചാനൽ വന്നതാണ്. അതിൽ വന്നിരിക്കുന്ന ഒരു ഉമ്മ പറയുന്നതാണ്, ഞങ്ങളുടെ പാരമ്പര്യം എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും ഇടതുപക്ഷത്തിന് കൈയഴിഞ്ഞ് സഹായിച്ചും നിന്നവരാണ്. ഇന്ന് വെറുപ്പാണ്, അറപ്പാണ് അവരെനിക്ക്. ഞങ്ങളെ കുടുംബത്തോടെ മറന്നുപോയി, ഞങ്ങൾ പിന്തുണയ്ക്കില്ല ഇനി.
ഞങ്ങൾ പാരമ്പര്യമായ ഇടതുപക്ഷത്തോടൊപ്പമാണ്. എന്നാൽ ഇപ്പോൾ ഇനി മേലിൽ ഞങ്ങൾ ഇടതുപക്ഷത്തെ വോട്ട് ചെയ്യില്ല, ഞങ്ങളെ ചതിച്ചിരിക്കുകയാണ്, ഞങ്ങളെ കിടപ്പാടമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, അതിന് വേദനം മറ്റുള്ളവർക്കറിയില്ല. ആ ഉമ്മ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ഈ വാക്കുകൾ മാത്രം മതി പിണറായി വിജയനെ ചുട്ടരിക്കാൻ. ഈ വീഡിയോയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ ചെറിയൊരു ഭാഗമാണ് കൊടുത്തത്, പൂർണ്ണ ഭാഗമായി കാണുക. ആർക്കാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യേണ്ടതെന്ന് ആ ഉമ്മ ചോദിക്കുമ്പോൾ പിണറായി വിജയന് ഉത്തരമുണ്ടാകും. കാരണം ഈ കേരളയിൽ ഇന്ന് പദ്ധതി ലുലു ഗ്രൂപ്പിൻ്റെ ബിസിനസ്സുകളും അതേപോലെയുള്ള ബിസിനസ് സ്ഥാപനം സംരക്ഷിക്കാനും അവിടെ ബിസിനസ് നടത്താനും പണക്കാർക്ക് യാത്ര ചെയ്യാനുമുള്ള ഒരു സംവിധാനമാണ് പാവപ്പെട്ടവർക്കുള്ളതല്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ള എല്ലാവരും നിരത്തി വെടിവെച്ച് കൊന്നേക്കാൻ പറഞ്ഞു. എന്നിട്ടെടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ മരിച്ചാലും വിട്ടുതരില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും, ഇവിടെ തന്നെ ജീവിക്കും, കൊടുക്കില്ല ഞങ്ങൾ.